ഇത് നമുക്ക് കരിമ്പിൻ ചള്ളിയിൽ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് പ്യൂർ വൈറ്റ് ഇത്രയുള്ള ഈ ഒരു സാധാരണ പേപ്പർ ഇതുപോലെ ഒരു പ്ലേറ്റ് ആയി മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനുള്ളിലോട്ട് തള്ളി വെക്കാം കട്ടായി വന്നു ഇനി ശേഷം മേലെ നമ്മളൊന്ന് കയറ്റി വെച്ചു തിരിച്ച് നമസ്കാരം അഗസ്ത്യ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ് പ്ലാസ്റ്റിക് കൊണ്ട് പൊറുത്തുമുട്ടിരിക്കുന്ന ഈ ഒരു ലോകത്ത് മുഴുവനായും എക്കോ ഫ്രണ്ട്ലി അതായത് പ്രകൃതിക്ക് ദോഷമില്ലാത്ത ഒരു പ്രോഡക്ട്സ് എങ്ങനെ ഉണ്ടാക്കാം എനിക്ക് മാത്രമല്ല നാട്ടുകാർക്ക് കൂടെ അത് എങ്ങനെ ഗുണം ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്ന അബു സാഹിർ എന്ന് പറയുന്ന ഒരു വളരെ വ്യത്യസ്തനായ ഒരു ബിസിനസ്മാരുടെ കൂടെയാണ് നമ്മൾ ഇരിക്കുന്നത് നമുക്ക് എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് മാത്രമേ കാണാൻ പറ്റുള്ളൂ കഴിക്കുന്ന ഭക്ഷണം മുതൽ അരിയിൽ വരെ പ്ലാസ്റ്റിക് ആണ് നമ്മളിപ്പോ പറയുന്നത് അപ്പൊ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ ഐഡിയ നമുക്ക് എവിടെ നിന്നാണ് വന്നതെന്ന് പറയാൻ പറ്റും ഞാൻ എക്സ്പോർട്ട് ലെവലിൽ ചെയ്യുമ്പോഴാണ് എനിക്ക് പേപ്പർ പ്ലേറ്റിന്റെ ഒരു ഓർഡർ വരുന്നത് അപ്പോഴാണ് പേപ്പർ പ്ലേറ്റുകൾ പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് കേരളത്തെ ഏറ്റവും കൂടുതൽ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അതിന് ബദിൽ എന്ത് പ്രോഡക്റ്റ് നമുക്ക് കൊടുക്കാം എന്ന് വന്നിട്ടാണ് നമുക്ക് അതിന് എക്കോ ഫ്രണ്ട്ലി ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഇറക്കാൻ തുടങ്ങി അതിൽ പേപ്പർ പ്ലേറ്റ് ഉണ്ട് അതുകൂടെ പാള പ്ലേറ്റ് ഉണ്ട് പ്ലസ് ലീഫ് പ്ലേറ്റ് പറഞ്ഞ പുതിയൊരു വാഴയില കൊണ്ടുള്ള ഒരു പ്ലേറ്റുകൾ നമ്മൾ പുതിയൊരു ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഒരു അട്ടകലാസം മാത്രമാണ് പക്ഷേ ഇത് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് യെസ് അപ്പൊ ഇത് ആദ്യം പറയാം ഇതൊരു പേപ്പർ ഫ്ലൈറ്റ് ആയിട്ട് നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഈ പേപ്പറിന്റെ മെറ്റീരിയല് നമ്മുടെ ചോളത്തിന്റെ പൊടി കൊണ്ട് വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് നമ്മൾ കഴിക്കുന്ന ചോളത്തിന്റെ വേസ്റ്റ് അതെ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയാണ് ഇതിൽ പ്രത്യേകത ഇത് സാധാരണ ഇവിടെ ലോക്കൽ ആളുകൾക്ക് കാണില്ല സത്യത്തിൽ ഇത് എയർപോർട്ടുകൾ റിസോർട്ടുകൾ വലിയ ഇന്റർനാഷണൽ ഹോട്ടലുകൾ എക്സ്പോർട്ട് ആയിട്ട് പോകുന്ന പ്രോഡക്റ്റ് ആണ് ഇതൊന്ന് ഇതേ തന്നെ പല സൈസുകളുണ്ട് നമുക്ക് പാത്രം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അത്ര വലിയ ബിരിയാണി പ്ലേറ്റ് പോലെ നമ്മുടെ കല്യാണ സഭകള് റിസോർട്ടുകളിൽ അങ്ങനത്തെ പല എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഈ കാണുന്നല്ലോ ഇത് നമ്മള് അടയ്ക്കന്റെ പാള കൊണ്ടുണ്ടാക്കിയ ഇത് സാധാരണ വരുന്നത് നമുക്ക് അടയ്ക്കാൻ മരത്തിൽ നിന്നാണ് പിന്നെ പാള എന്നറിയും തമിഴ്നാടാണെങ്കിൽ മട്ട എന്ന് പറയും ഇവിടെ കർണാടകയാണ് അതിനനുസരിച്ച് ഓരോ മെറ്റീരിയൽ കിട്ടും ഇത് വളരെ നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് ഇത് ഒരിക്കലും നമുക്ക് വേസ്റ്റ് ആയി കളയാനുള്ളതല്ല ഇതിൽ ഒരുപാട് ബൈ പ്രൊഡക്ട്സുകൾ നമുക്ക് വരും ഇതിൽ തന്നെ സ്പെഷ്യലി ബൗളുകൾ നിർമ്മിക്കാൻ പറ്റും സ്പൂണുകൾ പായസം കഴിക്കാനോ ലഡു വിതരണം ചെയ്യാനോ അതുപോലെ നമ്മളെ ഹോട്ടലുകൾ റിസോർട്ടുകൾ ഈ പറഞ്ഞ എയർപോർട്ടുകൾ അതുപോലെ വലിയ വലിയ ഫംഗ്ഷനൊക്കെ ഈ പ്രോഗ്രാമുണ്ട് നമ്മുടെ പാളയുടെ ഒരു പീസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ 10 ഇഞ്ചോ 8 ഇഞ്ചോ പ്ലേറ്റ് നമുക്ക് 2 3 എണ്ണം ഒരു പാളി തന്നെ കിട്ടും ഇതിപ്പോ 8 ഇഞ്ച് ഇതിന്റെ വലുതുണ്ട് 10 ഇഞ്ചുണ്ട് 12 ഇഞ്ച് യെസ് ആ സൈസ് ആണ് ബിരിയാണിക്കുള്ള സാധാരണ സദ്യകൾ ഇത് ഇലയുടെ ബാക്കിൽ ഇത് കാർഡ്ബോർഡ് ആണ് പക്ഷെ ഇത് പ്യൂർ ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഇലയാണ് ഇലയുടെ ഇടയില് വന്നിട്ടുള്ളത് ഇത് സ്റ്റിച്ചിങ് ആണ് പൂർണ്ണമായ പ്രകൃതിയിൽ അലിഞ്ഞ് ചേരാൻ സാധിക്കുന്ന അതിന്റെ പല സൈസ് പ്രോഡക്റ്റുകൾ സ്ക്വയർ ഉണ്ട് നമ്മുടെ തേക്കിന്റെ പറയും അതിനെ നമ്മൾ എടുത്തിട്ട് കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്യണം ഇത് നമ്മുടെ കേരളത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നതല്ല പുറത്തു നിന്നും നമ്മുടെ കർണാടക തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും സ്റ്റിച്ച് ചെയ്തിട്ട് അവിടുന്ന് മൊത്തത്തിൽ ഒരു ചാക്ക് കണക്കിന് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം ഇതാണ് ഇതിന്റെ ആകെയുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് യെസ് ഷുവർ ആയിട്ട് ഇത് നമ്മൾ സാധാരണ കാണുന്ന ഗ്ലാസുകളെല്ലാം ഇവിടെ കാണുന്നുണ്ടല്ലോ പേപ്പർ ഗ്ലാസുകൾ ഒരുപാട് കാണാം ജ്യൂസ് അതുപോലെ ചായന്റെ ഒക്കെ കാണാം പക്ഷെ ഇതും ഗ്ലാസ് തന്നെയാണ് പക്ഷെ ഇത് സ്പെഷ്യൽ വെറൈറ്റിയാണ് ഇത് നമുക്ക് കരിമ്പിൻ ചള്ളിയിൽ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് പ്യുർ വൈറ്റ് അപ്പൊ ഇത് കോട്ടിംഗ് ഇല്ല അപ്പൊ എല്ലാം പി എൽ എ കോട്ടിംഗ് ഉള്ള അതായത് ഇതിൽ ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഉരുകും അപ്പൊ അത് കേരളത്തിൽ മുഴുവൻ ബാൻ ചെയ്തിട്ട് അപ്പൊ അതിനൊരു ബദൽ പ്രോഡക്റ്റ് ആണ് ഇങ്ങനത്തെ സ്പെഷ്യൽ പ്രോഡക്റ്റ് ഇതും പേപ്പർ ഗ്ലാസ് തന്നെയാണ് ഇതിലൊന്നും കോട്ടിംഗ് ഇല്ല ബയോ പാക്കാണ് ഇതിൽ വൃത്തിയായിട്ട് എഴുതിയിട്ട് ബയോ പാക്ക് ഗ്ലാസ് നോക്കിയാൽ മനസ്സിലാവും യെസ് ആ ചെറുത് മാത്രമല്ല നമ്മൾ വലിയ തരത്തിൽ ജ്യൂസ് കഴിക്കുന്നുണ്ട് കോൾഡ് കോഫി മറ്റും കഴിക്കുന്നുണ്ടല്ലോ അതിനനുസരിച്ചുള്ള എല്ലാ തരത്തിലുള്ള കപ്പുകളും അവൈലബിൾ ആണ് ഇങ്ങനെ 330 ml പോലുള്ള ഗ്ലാസുകൾ നമുക്ക് അവൈലബിൾ ഉണ്ട് വളരെ എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള ചായപ്പൊടികളാണ് ഇതിനകത്ത് നിറച്ചിരിക്കുന്നത് പക്ഷെ ഇത് താഴെ വീഴില്ല പോരാത്തതിന് നമുക്ക് കൃത്യമായി കുടിക്കുന്ന ആളുകൾക്ക് അത് ആസ്വദിച്ച് കഴിക്കാനും പറ്റും പക്ഷെ ഈ ഒരു ഐഡിയ നമ്മൾ പേപ്പർ ബാഗിലൊക്കെ ചായ നമ്മൾ ഒരുപാട് കുടിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് ഗ്ലാസിനകത്ത് തന്നെയുള്ള ഈ ഒരു സീക്രട്ട് അതെങ്ങനെയാണ് ഐഡിയ അതായത് ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ദുബായ് പോലുള്ള GCC കൺട്രികളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്പോൾ ട്രേഡ് എക്സ്പോൾ ഞാൻ പങ്കെടുക്കാറ് അത്തരത്തിൽ അവിടെ പോയിട്ട് ഒരു കൺസെപ്റ്റ് കണ്ടതാണ് ഇതുപോലെയുള്ള
പേപ്പർ കപ്പിൽ വിത്ത് റെഡിമേഡ് ആയിട്ട് ഇൻസ്റ്റന്റ് ആയി ചായ കുടിക്കാൻ വേണ്ടി ഒരു സെറ്റപ്പ്. ഇതിൽ എന്താ വെച്ചാൽ ഗുണം, കമ്പനിയുടെ ലോഗോ നമുക്ക് ഇതുപോലെ ബ്രാൻഡ് ചെയ്യാൻ പറ്റും വിത്ത് ഇൻബിൽറ്റ് ആയിട്ട് ഇതിലെ ചായപ്പൊടി. ഇത്രയുള്ള ഈ ഒരു സാധാരണ പേപ്പർ ഇതുപോലെ ഒരു പ്ലേറ്റ് ആയി മാറുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോ അതിനുള്ള മെഷീൻ ആണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇദ്ദേഹത്തിനോടൊന്ന് ചോദിക്കാം, ഈ സാധാരണ പേപ്പർ എങ്ങനെ പ്ലേറ്റ് ആയി മാറുന്നത് വളരെ ആകാംക്ഷയായി കാണാതിരിക്കുകയാണ്, അപ്പൊ ഒന്ന് കാണിച്ചു തരാൻ പറ്റും? ഷുവർ ആയിട്ടും. അതായത് ഈ പേപ്പറുകൾ നമ്മളിത് കട്ടിംഗ് ആയിട്ട് ഇങ്ങനെ കിട്ടും റെഡിമേഡ് ആയിട്ട്. അതല്ലാതെ ഈ പ്ലേറ്റ് ആയി മാറാൻ ഈ ഇത്തരത്തിലുള്ള ഒരു ചെറിയൊരു മെഷീൻ മതി. ഇതിലൊരു ഗുണം എന്താ വെച്ചാൽ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് നമുക്കൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഗവൺമെന്റിന് നല്ലോട് പറഞ്ഞിട്ടുണ്ട്, സാധാരണ 5 HP മോട്ടർ താഴെ, നമുക്ക് 4 HP മോട്ടർ താഴെ നാനോ ഗമ്മിങ് അല്ലെങ്കിൽ നാനോ യൂണിറ്റ് വന്നിട്ട് സംരംഭം തുടങ്ങാൻ ഗവൺമെന്റ് അലോട്ട് ചെയ്യും. പഞ്ചായത്ത് തലത്തിലോ KICPയിലോ നമുക്ക് വേണമെങ്കിൽ പെർമിഷൻ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു യൂണിറ്റ് ലേഡീസിന് പ്രത്യേകിച്ച് ഒരു വീട്ടിൽ ഒരു സംരംഭം തുടങ്ങാൻ ഈ ഒരു മെഷീൻ മതി. ഇതിൽ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു, ഒരു പേപ്പർ പ്ലേറ്റ് ഞങ്ങൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്യുന്നത് പേപ്പർ പ്ലേറ്റ് മെഷീൻ പ്ലസ് പാള പ്ലേറ്റ് മെഷീൻ, ഈ രണ്ടും കൂടി ഒരു മെഷീനിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. പേപ്പർ അടിക്കാം, ഇതിൽ പാളി അടിക്കാം. രണ്ടിനും പ്രത്യേക സ്പെഷ്യൽ ആയിട്ട് വേറെ എക്സ്ട്രാ മോട്ടറുകളോ എക്സ്ട്രാ കറണ്ട് കണക്ഷനോ ആവശ്യമില്ല. ഒരേ പ്ലഗിൽ ഇത് രണ്ടും വർക്ക് ചെയ്യാം, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമുക്കൊന്ന് കണ്ടാലോ. യെസ്, അതില് 8 ഇഞ്ചിന്റെ ആണ് നമ്മളിപ്പോ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിങ്ങനെ. ഇതിൽ 10 ഇഞ്ചിന്റെ പ്ലേറ്റ് സെറ്റ് ചെയ്യേണ്ട, അപ്പൊ അതായത് ഡൈവ് ആണെങ്കിൽ നമുക്ക് ഇതിൽ അഴിച്ച് മാറ്റിയെടുക്കാം. 8, 6, 10, 12, 13 എത്ര സൈസ് വേണമെങ്കിലും മാറ്റി മാറ്റിയാക്ക. ഡൈ ആണ് ഇതിന് മെയിൻ. ഇതില് മാനുവൽ മെഷീൻ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, ഫുള്ളി ഓട്ടോമാറ്റിക്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഇത് കട്ട് ചെയ്ത ഷീറ്റിന് നമുക്ക് ഏകദേശം ഡൈ മാറ്റാം. അപ്പൊ ഡൈകൾ ഇതുപോലെ ഓരോ ഷേപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോ 8 ഇഞ്ചിന്റെ ഡൈ ആണ് ഇപ്പൊ ഞാൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഷേപ്പ് മേലെ കയറി. ഇനി ഈ നമുക്ക് ആവശ്യമുള്ള പേപ്പറുകൾ 10ഓ 20ഓ 30ഓ ഇതുപോലെ ഷേപ്പാക്കിയതിനു ശേഷം ഇതിലോട്ട് കറക്റ്റ് ഷേപ്പാക്കി കറക്റ്റ് ഇതിന്റെ ഉള്ളിലോട്ട് തള്ളി വെക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു സാധാരണ പേപ്പർ ഇപ്പൊ ഒരു അടിപൊളി പ്ലേറ്റ് ആയി മാറി കഴിഞ്ഞു കേട്ടോ. ഇത് ഇത്ര സിമ്പിൾ ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോ നമ്മൾ പേപ്പർ പ്ലേറ്റ് ചെയ്തു, പക്ഷെ പാള പ്ലേറ്റില് പേപ്പർ പ്ലേറ്റ് നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അതിന് പേപ്പർ ഇതുപോലെ പ്രിന്റഡ് ഉണ്ട്, പ്രിന്റഡ് ഇല്ലാത്തതുണ്ട്. സെയിം ഇത് തന്നെയാണ് ലിവർ, മേളിലോട്ട് നമുക്ക് സെയിം ഫംഗ്ഷൻ തന്നെയാണ്. ഇത് പതിയെ ഇതിന്റെ ഉള്ളിലോട്ട് സെന്റർ ചെയ്യാം, നമ്മുടെ പേപ്പറിന്റെ സെന്റർ, കാരണം ചൂടുണ്ടാവും. കറക്റ്റ് ആയിട്ട് നമ്മൾ സെന്റർ ചെയ്യുക. വെച്ചതിന് ശേഷം ഈ പേപ്പർ ലിവർ താഴോട്ട് വരും, കട്ടായി വരും. അതാണ് അതിന്റെ ഒരു പ്രഷർ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കട്ടായി വരും. ഹീറ്റ് കൂടുതലാണെങ്കിൽ കട്ടായി വരും. അപ്പൊ ഞാൻ കട്ടാക്കിയിട്ടില്ല, കാരണം ഹീറ്റ് കുറവാണ്. എന്നാലും കട്ടായി വരും, കാണാം കട്ടായി. അപ്പൊ ഷേപ്പിൽ നമുക്ക് എന്തായി, പ്ലേറ്റ് റെഡി ആയി. ഇതുപോലെ ഷേപ്പ് ആയി. ലീഫ് പ്ലേറ്റ് എങ്ങനെയാണ് നമുക്ക്, പേപ്പറാണ് ഇത്, ലീഫാണ്. കറക്റ്റായിട്ട് ഞാൻ സെന്റർ ചെയ്ത് വെച്ചു. വെച്ചതിന് ശേഷം ഇതിന്റെ ഉള്ളിലോട്ട് ഫിക്സ് ചെയ്യാം, കറക്റ്റ് ആയിട്ട് എവിടെയാണോ വരേണ്ടത് എന്നുള്ളത് കറക്റ്റ് സെന്റർ ചെയ്യുക. കാരണം എല്ലാ ഭാഗവും കവർ ചെയ്യുക. ശേഷം താഴെ നമ്മുടെ പ്രസ്സിംഗ് കട്ടി, അത് കട്ടാവിട്ട് നോക്കാം. കേട്ടാ, കട്ടായി. അപ്പൊ പ്രഷർ കൊടുത്ത് ഇത് തനിയെ ഇങ്ങനെ വലിച്ചാ വരും, ഈസി ആയിട്ട് പഞ്ഞു പോലെ തരേ വരും. കേട്ടോ, വന്നു. എന്നിട്ട് മേളിലോട്ട് വേണേ ഒന്ന് ഹോൾഡ് ചെയ്യുന്ന ശേഷം ഒന്ന് മേളിലോട്ട് നമുക്ക് ചുറ്റി വെക്കാം. ഒന്ന് നോക്കട്ടോ, പേപ്പർ പ്ലേറ്റ് റെഡി ആയി നോക്കി. ഷാർപ്പായിട്ട് ഇട്ട് വരാത്ത സാധാരണ ഈ ഒരു എവിടെയിൽ നിന്നും എലയും കാർഡ്ബോർഡും നമ്മളിങ്ങനെ സെന്ററായി വെച്ചു കൊടുത്തു. ഇനി നമുക്ക് ലിവറും താഴ്ത്തി കൊടുക്കണം. താഴെ ടച്ച് ആകുമ്പോ തന്നെ ഇതിന്റെ സൈഡെല്ലാം നമുക്ക് വിട്ടു വരും. ഇപ്പൊ തന്നെ കറക്റ്റായി കട്ടായി വിട്ടു വന്നിട്ടുണ്ട്. ആ വിട്ടു വന്ന ഭാവം നമുക്ക് ഇങ്ങനെ നൂല് പോലെ എടുക്കാൻ പറ്റും. ഈ സമയം കൊണ്ട് ഇതിന്റെ ഉള്ളിലെ പ്ലേറ്റ് റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് ഇനി പതുക്കെ ലിവർ ഒന്ന് പൊക്കി കൊടുത്താലോ. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അടിപൊളി പ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോ നമ്മൾ സാധാരണ ഈ സാധനങ്ങളെല്ലാം പതിയേ മാറ്റി എല്ലാം തിരിച്ച് ഫയർ ഓപ്പൺ ആയി. ലൈറ്റ് റെഡി, ഷാർപ്പ് സെന്റർ ആക്കി കൊടുത്തു.
അപ്പൊ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാം. സൈഡ് കട്ടായിട്ടുണ്ട്, ചൂടായതുകൊണ്ട് തന്നെ നമ്മുടെ സൈഡ് ഈസി ആയിട്ട് കട്ടായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ അത് ആയിട്ടുണ്ടാവും, നമുക്ക് പതുക്കെ ഒന്ന് പൊക്കി കൊടുക്കാം. അടി കൊള്ളിലൊക്കെ പോയിട്ട് രണ്ട് സെക്കൻഡുകൾക്ക് ഉള്ളിൽ ആ സാധാരണ പേപ്പർ വെച്ചിട്ട് നമ്മൾ അടി കൊള്ളിലേക്ക് കഴിച്ചു. മൂന്ന് വെറൈറ്റി പ്രോഡക്റ്റ് ആണ് നമ്മൾ ഈ ബാഗിൽ ചെയ്യുന്നത്. പാള പ്ലേറ്റ്, പേപ്പർ പ്ലേറ്റ്, ലീഫ് പ്ലേറ്റ്. ഒറ്റ മിഷീനിൽ പല പാളകൾ റെഡിയാക്കി ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കുക. വീതിയിൽ വീതി കയറ്റി വെച്ചതിന് ശേഷം നന്നായി പഴുത്തി വയ്ക്കുക. ഈ സാധനത്തിന് താഴയിലോട്ട് അടിക്കുക. കട്ടായി വന്നു, ആ ഈസി ആയിട്ട് കട്ടായി വന്നു. ഇത് കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക, കാരണം പ്ലേറ്റ് ഷാർപ്പായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്തു, കാരണം ഷാർപ്പായി വന്നിട്ടുണ്ടോയെന്ന്. ഇതിന് ശേഷം മേലെ നമ്മളൊന്ന് കയറ്റി വെച്ചു, തിരിച്ച് പ്ലേറ്റ് റെഡി ആയി ഉണ്ടോ. ഇത്രയും ക്വാളിറ്റി ആയിട്ട് നമുക്ക് പാള പ്ലേറ്റ് എടുക്കാം. ഇന്ന് നമ്മൾ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പ്രകൃതിക്ക് ദോഷമില്ലാതെ നമുക്ക് വരുമാനം കണ്ടെത്താൻ സാധിക്കുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നിരവധി പേപ്പർ പ്ലേറ്റുകളാണ് കണ്ടത്. അത് പേപ്പർ പ്ലേറ്റ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അത് എങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ളത് വരെ നമ്മുടെ ബ്രദർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പോർട്ട് ലെവലിലുള്ള കാര്യങ്ങളും മിഷനും ഞങ്ങൾ തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും, സപ്പോർട്ട് തരും, മാർക്കറ്റിംഗ് പറഞ്ഞു തരും, അതുകൂടാതെ ട്രെയിനിങ് തരും, മിഷനും മെറ്റീരിയലും തരും. അപ്പൊ ഹാപ്പി ആണല്ലോ? ഒരുപാട് ഹാപ്പി. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇൻഫർമേഷനിൽ കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വ്യക്തമായെങ്കിൽ ഇതുപോലുള്ള പുതിയ വീഡിയോസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് മറ്റുള്ളവർക്ക് കൂടെ എത്തിച്ചു കൊടുക്കാൻ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ.